മണിക്കുട്ടനോടുള്ള തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് സൂര്യ വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. ഇതോടെ ബിഗ് ബോസ് 3 സീസണിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയ ജോഡികളായിരുന്നു സൂര്യയും മണിക്കുട്ടനും. ബിഗ് ബോസിന്റെ തുടക്കം മുതൽ പുറത്താവുന്നതുവരെ മണിക്കുട്ടനെ പിന്തുടർന്നാണ് സൂര്യ മുന്നോട്ട് പോയത്. ഷോ അവസാനിച്ചിട്ടും ഇരുവരെയും കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും തകൃതിയായി നടക്കുന്നുണ്ട്. ക്ലബ് ഹൗസ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ബിഗ് ബോസ് താരങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാവുകയാണ്. ബിഗ് ബോസിലെ ലവ് സ്ട്രാറ്റജിയാണ് ക്ലബ് ഹൗസിൽ ചർച്ചാ വിഷയമായി മാറിയത്. മുൻ ബിഗ് ബോസ് താരങ്ങളായ ആര്യ, ആർജെ, രഘു, സാബുമോൻ, ഹിമ, ലക്ഷ്മി ജയൻ തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. സീസൺ 1 പേളി ശ്രീനിഷ് പ്രണയത്തെ കുറിച്ചും ഇവർ സംസാരിച്ചു. അതോടൊപ്പം തന്നെ സൂര്യയെ കുറിച്ച് ആര്യയായിരുന്നു സംസാരിച്ചത്. സൂര്യയെ തനിക്ക് പേഴ്സണലി അറിയില്ലെന്നാണ് ആര്യ പറയുന്നത്. ആ കുട്ടിയുടെ ക്യാരക്ടർ എന്താണെന്നോ എങ്ങനെയാണ് ആ കുട്ടി കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതെന്നോ ഒന്നും അറിയില്ല. ഞാനും നിങ്ങളെപ്പോലെ ബിഗ് ബോസിലൂടെ മാത്രമേ സൂര്യയെ ശരിക്കും കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം വേറെ വേറെ വ്യക്തിത്വങ്ങളുള്ള ആൾക്കാരാണ്. എല്ലാവരും ഓരോ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതി വേറെ തന്നെയായിരിക്കും. എനിക്കറിയില്ല, ചിലപ്പോൾ ആ കുട്ടി അങ്ങനെയാണെങ്കിലോ അവളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിലോ അപ്പോൾ നമുക്ക് തർക്കിച്ച് ഒരിക്കലും അങ്ങനെ ഒരാളെ ജഡ്ജ് ചെയ്യാൻ കഴിയില്ലല്ലോ ഒരു ഷോ കണ്ടിട്ട്. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നാണ് ആര്യ പറഞ്ഞത്. ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ, റിയൽ ആയിരുന്നെങ്കിലോ സ്ട്രാറ്റജി ആണെങ്കിലോ എല്ലാത്തിനും അവസാനം നമുക്കറിയാം, അതൊരു ഗെയിം ഷോ ആണ്. അതിന്റെ അകത്ത് ഒരു മത്സരാർത്ഥിയായിരുന്നു ആ കുട്ടി. അതിന്റെ അകത്ത് അവൾ എന്തെങ്കിലും കാണിച്ചോട്ടെ, കുഴപ്പമില്ല. നമ്മളെല്ലാം എന്റർടൈൻ ആയോ? അത് നോക്കിയാ പോരെ. അതിന്റെ പേരും പറഞ്ഞ് സൂര്യയെ വ്യക്തിപരമായി ഉപദ്രവിക്കുന്നതിനോട് എനിക്ക് താല്പര്യവുമില്ല എന്നും ആര്യ പറയുകയുണ്ടായി. ആദ്യ സീസണിൽ പ്രണയം സ്ട്രാറ്റജി അല്ലായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പേളി ശ്രീനിഷ് വിവാഹം. അവർ വളരെ സന്തോഷത്തോടെ ഒരു കുടുംബമായി മുന്നോട്ട് പോകുന്നു. ഷോയ്ക്ക് വേണ്ടി പ്രണയം സ്ട്രാറ്റജി ആക്കി മാറ്റിയതാണെന്ന് ചിന്തിക്കുന്നവരായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ പിന്നീട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഫസ്റ്റ് സീസണിൽ ഒരിക്കലും അതൊരു സ്ട്രാറ്റജി അല്ലായിരുന്നു, യഥാർത്ഥ പ്രണയമാണ്. ഇപ്പോൾ അവർ ഒന്നിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അതൊരിക്കലും സ്ട്രാറ്റജി അല്ല. ഒരു വീടിനുള്ളിൽ നമുക്ക് വേറെ എന്റർടൈൻമെന്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു 100 അടച്ചിടുമ്പോൾ നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മളുടെ ശരീരം ഒക്കെ പ്രവർത്തിക്കുന്നത് മുഴുവനായി സയൻസിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ സയൻസിൽ ഹോർമോൺ മാറ്റങ്ങൾ അങ്ങനെ പലതുമുണ്ട്. ഇതൊക്കെ നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ ബാധിക്കും. അപ്പോൾ അതിനുള്ളിൽ പോയപ്പോൾ ഉണ്ടാകുന്ന ചില ഹോർമോൺ വ്യതിയാനമായിരിക്കണം നമുക്ക് പുറത്തിരുന്ന് കാണുമ്പോൾ പ്രണയം എന്നൊക്കെ തോന്നണേ. ചിലർക്ക് ചിലരോട് സോഫ്റ്റ് കോർണറൊക്കെ തോന്നാറുണ്ട്. അതൊന്നും ഒരു തെറ്റല്ല. നാലുപാടും ക്യാമറ ആയതുകൊണ്ട് എന്ത് തോന്നിയാലും അങ്ങ് പുറത്തു വരും. അതാണ് പ്രശ്നം എന്നും ചിരിയോടെ ആര്യ പറയുകയുണ്ടായി. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.